അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അർറൂം 22-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ആതൈതും മിദ്ദിബൽ യർബു ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ് وَمَا آتَيْتُم مِّن زَكَاةٍ تُرِيدُونَ وَجْهَ اللَّهِ فَأُولَٰئِكَ هُمُ الْمُضْعِفُونَ. ജനങ്ങളുടെ മുതലുകളിൽ വളർച്ചയുണ്ടാകുന്നതിനു വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശയുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ അടുത്ത് ഒട്ടും വളരുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്നുവെങ്കിൽ അവരാണ് സമ്പത്ത് വളർത്തുന്നവർ. അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ, സഹപ്രവർത്തകർ, ഗതിയില്ലാത്തവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവർ, സ്വന്തം കിടപ്പാടങ്ങളിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെട്ടവർ, വഴിയിൽപ്പെട്ടുപോയവർ തുടങ്ങിയ ആളുകൾക്ക് നിർലോഭം സഹായങ്ങൾ ചെയ്യുക. നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, മറിച്ച് അത് അവരുടെ അവകാശമാണ്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങളെന്തോ വലിയ സംഭവം ചെയ്യുകയാണെന്ന ഭാവം പോലും പാടില്ല. സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർ ഇല്ലാത്തവരും നിങ്ങൾ ഉള്ളവരുമായത് പരീക്ഷണാർത്ഥമാണ്. അവരുടെ അവകാശം നിങ്ങൾ അംഗീകരിക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലിശ കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് കരുതേണ്ട. ഫലാ യർബു ഇൻദല്ലാ, അത് വൃഥാ വ്യായാമമാണ്. അത് അള്ളാഹുവിന്റെ അടുത്ത് ഒട്ടും വളരുന്നില്ല. ദുർബലനെ കൂടുതൽ ദുർബലനാക്കുന്ന ഏർപ്പാടാണ് പലിശ. وَمَا آتَيْتُم مِّن زَكَاةٍ تُرِيدُونَ وَجْهَ اللَّهِ فَأُولَٰئِكَ هُمُ الْمُضْعِفُونَ. അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് സക്കാത്തായി നൽകുന്നുവെങ്കിൽ അവരാണ് സമ്പത്ത് വളർത്തുന്നവർ. സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും സാമ്പത്തിക തളർച്ച ഉണ്ടാകില്ല, മാത്രമല്ല അവർക്ക് വളർച്ചയേ ഉണ്ടാകൂ. സാമൂഹ്യ രംഗത്ത് പുരോഗതി കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക കൽപ്പനകൾ ശ്രദ്ധേയമാണ്. മനുഷ്യർക്കിടയിൽ സ്നേഹം, കരുണ, പരസ്പര സഹായം, യോജിച്ച മുന്നേറ്റം തുടങ്ങിയ ഉന്നത ഗുണങ്ങൾ വളർത്തിയെടുക്കാനാണ് ഇസ്ലാം ശ്രമിക്കുന്നത്. സാമൂഹ്യമായി വീണുകിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഓരോ പൗരന്റെയും വ്യക്തിബാധ്യതയാണെന്ന ബോധം അവരിൽ വളർത്തിക്കൊണ്ടുവന്നു. സഹായം ചെയ്യുമ്പോൾ കൊടുക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി നന്നാകേണ്ടതുണ്ട്. അതിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ മറഞ്ഞിരുന്നുകൂടാ. കൊടുക്കുന്നതിലും കൂടുതൽ പിന്നീട് എനിക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അതിനു പകരം മറ്റു സഹായങ്ങൾ തിരിച്ചു കിട്ടണം തുടങ്ങിയ ഒരുവിധ ഭൗതികമായ പ്രതിഫലവും പ്രത്യുപകാരവും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് എന്തെങ്കിലും നൽകേണ്ടത്. സമ്മാനമോ ദാനമോ ഉപഹാരമോ കടമോ സദഖയോ സക്കാത്തോ ആവട്ടെ, അതെല്ലാം അള്ളാഹുവിനു വേണ്ടിയും അവന്റെ തൃപ്തിക്ക് വേണ്ടിയും ആകണം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുക, അതാണ് അടുത്ത ആയത്തിൽ ഉണർത്തുന്നത്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും ഹൽ മിൻ ശുറകായികും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് അന്നം തന്നു, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു, അതിനുശേഷം വീണ്ടും ജീവിപ്പിക്കും. ഇവയിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ അപരദൈവങ്ങളിലുണ്ടോ? അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം വളരെ പരിശുദ്ധനും അത്യുന്നതനുമാണ് അള്ളാഹു. നിങ്ങളെ പടച്ചത് അവനാണ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നത് അവനാണ്, നിങ്ങൾക്ക് ജീവൻ തന്നത് അവനാണ്, ഇനി നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. അതുകൊണ്ട് അവനെ കേൾക്കുക, മറ്റാരുടെയും അടിമകളും ആശ്രിതരും ആകാതിരിക്കുക, മുശ്രിക്കുകളാകാതിരിക്കുക. അത് സ്വയം നാശമാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുന്നതുമാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായ ഫസാദിനെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅലല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. അവർ ചെയ്തു കൂട്ടിയതിൽ ചിലതിൻ്റെയെങ്കിലും ഫലം ഇവിടെ വെച്ചു തന്നെ ആസ്വദിപ്പിക്കാനാണത്. അവർ ഇനിയെങ്കിലും നേർവഴിയിലേക്ക് തിരിച്ചു വന്നെങ്കിലും. സൂറത്തു റൂമിൻ്റെ അടുത്ത ഭാഗം നാളെ കേൾക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്.